തകഹാക്കൂർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഭാഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. മിക്കവാറും എല്ലാ ഭാഗവും നമ്മൾ സേഫ്റ്റി ആക്കിയതിന് ശേഷം കിണറിൻ്റെ ആ ഒരു ഡോറ് മാത്രം കൊണ്ടുവരും, പി വി സിയുടെ ഡോറാക്കും. അപ്പോൾ പി വി സിയുടെ ഡോറാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചുതരാം. ഇത് ഒരു മുനയില്ലാത്തൊരു പെൻസിലാണ്, പെൻസിലുണ്ട്. ഇതാണ് ഈ പി വി സി ഡോറിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് നമുക്ക് ബാത്റൂമിന് പറ്റും, പക്ഷേ നമ്മളെ കിണറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്, സേഫ്റ്റി വരേണ്ട ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മെറ്റൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് എം എസ് ആംഗിൾ വെച്ചിട്ട് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിന് സൂത്രാട്ടിയൊക്കെ വെച്ച് നമുക്ക് ആ ഒരു അടഞ്ഞ ഭാഗം അകത്തേക്ക് ഗ്യാപ്പില്ലാതെ ചെയ്യുന്ന ഒരു രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ താഴെ ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കിട്ടിയിട്ടുള്ളത് 47 ഇഞ്ച്, അതുപോലെ തന്നെ വിടുത്ത് കിട്ടിയിട്ടുള്ളത് 28.7 ഇഞ്ച്, അതായത് 29 ഇഞ്ച് തന്നെ കണക്കൂട്ടാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി 1.5 ഇഞ്ച് കൂട്ടി വെച്ചിട്ടാണ് ഈ രണ്ട് ഭാഗം ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 47 എന്ന് പറയുമ്പോൾ ഒരു 48.5 ഇഞ്ചിലും, അതുപോലെ തന്നെ 29 എന്നുള്ളത് 30.5 ഇഞ്ചിലാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് ഫ്ലാറ്റ് കൊടുത്തിട്ട് കാലിഞ്ച് ഫ്ലാറ്റ് കൊടുത്തിട്ട് എക്സ്പാൻഷൻ ബോൾട്ട് അല്ലെങ്കിൽ ആങ്കർ ബോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1.5 ഇഞ്ച് ആംഗിളാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ അളവ് 48.5 ഇഞ്ച്. അപ്പോൾ ആംഗിൾ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ നമുക്ക് ഈസൈഡ് കട്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഇത് സപ്പോർട്ടോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെയെല്ലാം വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഭാഗത്ത് ഒരു അടിഭാഗത്തൊരു പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ബ്ലേഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാകുന്ന സമയത്ത് ആ ഒരു പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഈ ഭാഗം വെച്ച് നേരെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് വെൽഡ് ചെയ്യാനുള്ള ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആംഗിൾ വെച്ചിട്ട് മാർക്ക് ചെയ്യും, എന്നിട്ട് ഈ ഭാഗം അടക്കം കട്ടാവണം. അപ്പോൾ അതും നമ്മൾ വലിയ മെഷീൻ തന്നെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ബ്ലേഡ് ആ ഒരു മാർക്കിലേക്ക് കറക്റ്റാക്കിയിട്ട് വെക്കുക. അതിനുശേഷം നേരെ കട്ട് ചെയ്ത് ഇതിങ്ങനെ കുറച്ച് ചരിച്ചിട്ട് ഈ ഭാഗം അടക്കം കട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഈ ഒരു ഭാഗത്തെ ആ ഒരു കട്ടിങ് കൂടി പോയി കിട്ടും. അപ്പോൾ അതിനുശേഷം ഇതേ മെഷീനിൽ തന്നെ വെച്ചിട്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം, ബ്ലേഡ് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് കൈകാര്യം ചെയ്യും. ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കിട്ടും. ആംഗിൾ ചില സമയത്ത് ബെൻഡ് വരലുണ്ട്, ചെറിയ പീസൊന്നും അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഈ ഡോറിൻ്റെ പീസൊക്കെ വരുന്ന സമയത്ത് നല്ല ബെൻഡ് ഉണ്ടാവുന്നുണ്ട്. ഇതിന് ബെൻഡൊന്നുമില്ല. അപ്പോൾ ഫ്രെയിം വെൽഡ് ചെയ്യാൻ വേണ്ടി പോയെന്ന്, 1.5 ഇഞ്ചിൻ്റെ ഫ്രെയിം നമ്മൾ മുറിച്ച് വെച്ചത്. ഇപ്പോൾ ഇനി ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള നമുക്ക് ആ ഹിഞ്ചസിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഡോറിൻ്റെ ഫ്രെയിം മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സൈഡ് വെൽഡിങ് അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ 4th സൈഡ് അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അടിച്ച ഒരു 2 ഭാഗം അളവെടുക്കും. ആ ഒരു അളവ് നമ്മൾ താഴത്തേക്ക് ആക്കിയിട്ട് ചെയ്യും. ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കിയ ശേഷം മാത്രം ടാക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ തന്നെ കോങ്കുത്ത് തീർക്കും. 145.6 145.8 ഉണ്ട്. അപ്പോൾ ഈ കോങ്കുത്ത് തീർക്കുന്ന സമയത്തല്ല ഇപ്പം നമുക്ക് MMൽ അളവെടുക്കുന്നതായിരിക്കും നല്ലത്, സെൻറ്റിമീറ്ററിൽ അളവെടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇഞ്ചിൽ അളവെടുക്കുന്ന സമയത്ത് ഒരു 1/60 എന്നുള്ള ഒരു അളവാണ് നമുക്കിതിൽ മിനിമം കിട്ടുക. അപ്പോൾ ആ ഒരു അളവിനെക്കാട്ടി കുറഞ്ഞതാണ് എന്തായാലും 1 mm വരിക. അപ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റ് കോർണർ തന്നെ കിട്ടും. ഈ ഒരു ഭാഗം 2 mm കൂടുതലുണ്ട്, അതും എല്ലാം ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഡബിൾ ഡോറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് 3 mm × 25 mm ആംഗിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊന്ന് സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ലോക്കാവുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഭാഗത്തുനിന്ന് വന്ന് അടയുന്ന സമയത്ത് ആ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളളവ് വരുന്നത് 48.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് പ്ലേ ആയിട്ട് കൊടുത്തിട്ട് 48 ഇഞ്ചിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ
വീതി വരുന്നത് 29.5 ഇഞ്ച്. അപ്പോൾ 29.5 നമുക്ക് ഹിഞ്ചസിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഗ്യാപ്പ്, അതുപോലെ തന്നെ സെൻറ്ററിലേക്കുള്ള ഈ ജോയിൻറ്റ് വരുന്ന ഭാഗത്തുള്ള പ്ലേ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ ഇഞ്ചസിൻ്റെയും കൂടി അളവ് കുറച്ച് വെച്ചിട്ടാണ് ശരിയാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലേ കൊടുക്കുന്ന ഒരു 4 ഇഞ്ച് മതി. ഇഞ്ചസിൻ്റെ പ്ലേ ഏകദേശം 3.8 ഉണ്ടാവും. അപ്പം ഏകദേശം 1 ഇഞ്ച് നമ്മൾ ടോട്ടൽ അളവിൽ നിന്ന് കുറച്ച് വെച്ചിട്ട് നേരെ പകുതിയാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ലോറി ഹിഞ്ചസാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഹിഞ്ചസ് വരുമോ, ഇപ്പോൾ രണ്ടും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് 13.78, അതായത് ഇവിടത്തേക്ക് വരുന്ന സമയത്ത് 14 ഇഞ്ച്. അപ്പോൾ തിരിച്ചു വെക്കുന്ന സമയത്ത് നമ്മളിവിടെ 4 ഇഞ്ച് പ്ലേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലേ അടക്കം 14 ഇഞ്ച്. അങ്ങനെ രണ്ടും 14 ഇഞ്ച് വരുന്ന സെറ്റപ്പിലാണ് ആക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ 4 ഇഞ്ച് 4 ഇഞ്ച് ആംഗിളറിൻ്റെ സൈസും കൂടി പോകും. അപ്പോൾ 13.5 ഇഞ്ചിൽ മുറിക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ആക്കിയ പോലത്തെ ആ ഒരു കട്ടിങ് ഒക്കെ എടുത്തിട്ട് സെറ്റാക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഇപ്പോൾ ഡോറിൻ്റെ സൂത്രാട്ടി എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇത് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് സീക്ലാമ്പ് വെച്ചിട്ട് ടൈറ്റ് ആക്കി തന്നെ അടിക്കണം. ജസ്റ്റ് ഒന്ന് ടാക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ആകെ ഇപ്പം തന്നെ കംപ്ലീറ്റ് വെൽഡ് ചെയ്യേണ്ട. നമുക്ക് ഇവിടെ ഇപ്പോൾ ഷീറ്റ് വരേണ്ടത്. ആ ഷീറ്റ് വന്നതിന് ശേഷം അപ്പുറത്തെ ഭാഗം ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ റോഡ് ഇട്ടിട്ടാണ് ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നോളും. വിധിപ്പഴയാണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അകം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഷീറ്റ് ഇറക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ സീക്ലാമ്പ് ഇട്ടിട്ട് അടിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇതിലെ അകത്തെ കൂടി വെളിച്ചം അകത്തേക്ക് കയറാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പുറമേ നിന്ന് എന്തായാലും അകം കാണാമെന്ന് പോകുന്നില്ല, എന്നാലും വെളിച്ചം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സീക്ലാമ്പ് ഇട്ട് നല്ല ടൈറ്റ് ചെയ്തിട്ട് ശേഷം ഓരോ ടാക്ക് ഇവിടെ അടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ഭാഗം നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷീറ്റ് മുറിച്ചിട്ടിട്ടാണ് നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ഭാഗം കവർ ചെയ്യുന്നത്. അപ്പോൾ 4x3 ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള തന്നെ വാങ്ങും കേട്ടോ, എന്നാൽ നമുക്ക് ഈ ഒരു കുളഞ്ഞ് നിൽക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ 13mm സപ്പോർട്ട് നമ്മൾ ഇവിടെ താഴെയും മുകളിലായിട്ട് വരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ സെൻട്രലായിട്ട് 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ടവർ ബോൾട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീസും കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് മുറിച്ചടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ 13mm MS റോഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇപ്പോൾ ഇഞ്ചസ് പിടിപ്പിക്കാനും ഓടാമ്പൽ അടിക്കാനും ഉള്ളത്. അപ്പോൾ പ്ലെയിൻ ഷീറ്റിന് ഇങ്ങനെ ഒരു ചെറിയ ടാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ നിൽക്കും. പക്ഷേ നമുക്ക് ഇത് അല്ലെങ്കിൽ അടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും. അപ്പോൾ ആ സൗണ്ട് ഒഴിവാക്കണമെങ്കിൽ ചെറിയൊരു ടാക്ക് ഇങ്ങനെ കൊടുക്കുന്ന നല്ലതായിരിക്കും. അടിയിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് മുകളിലോട്ടൊക്കെ ടച്ച് ചെയ്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇഞ്ചസ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയത്, ഇഞ്ചസിൻ്റെ അടിഭാഗത്ത് വരുന്ന ഈ ഒരു ഭാഗത്ത് ഈ വെൽഡിംഗ് റോഡിൻ്റെ ഒരു ചെറിയ കുറ്റി ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്തെങ്കിലും ഒരു ചെറിയൊരു 1/8 ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ബാക്ക് പോയിട്ട് ആ ഒരു ആംഗിളറിന് ഒരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഹിഞ്ചസ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന്. അവിടെ ഒരു ടാക്ക് കൊടുക്കുക, അതേപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ടാക്ക് കൊടുക്കുക. ലോറി ഹിഞ്ചസ് ഉപയോഗിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനാണ് ടവർ ബോൾട്ട് അടിച്ചു കൊടുക്കുന്നത്. നമുക്കിതിങ്ങനെ ആദ്യം അടച്ചതിന് ശേഷം ഇതിന് ഓടാമ്പൽ വെച്ചിട്ട് ആ ഓടാമ്പലിൻ്റെ ആ അടിഭാഗം പിടിച്ച് വലിച്ചിട്ട് പെട്ടെന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടക്കാൻ വേണ്ടി സൗകര്യമായിരിക്കും. ഈ വലത് ഭാഗം വരുന്നത് കൊണ്ട് നേരെ ഇപ്പുറത്താണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അടക്കുമ്പോൾ കുറച്ച് ഒരു സുഖമില്ലാത്ത ഒരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അടിച്ചിട്ട് അടക്കുന്നതിനായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ നമ്മൾ ഓടാമ്പൽ വെച്ച് കൊടുക്കുന്ന ഈ ഒരു ഇതിനാണ് ഓടാമ്പൽ വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിൽ വെക്കുന്നില്ല. സെൻറ്ററിൽ വെക്കുന്ന സമയത്ത് ഓൾറെഡി ഇപ്പം ഒരു 3 വരി കല്ലുണ്ട് ഇവിടെ വെച്ചതുണ്ട്. 3-4 വരിയുണ്ട്. അതിൻ്റെ മുകളിൽ ഈ ഒരു ഹൈറ്റും കൂടി വരുന്ന സമയത്ത് നമ്മൾ നെഞ്ചിൻ്റെ ഹൈറ്റ് വരും. അപ്പോൾ അടക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ താഴെ അടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അടക്കേണ്ട ഒരു അളവിൽ തന്നെയാണ് ഏകദേശം ഉണ്ടാവുക. അപ്പോൾ അവർ ആ ഒരു അളവിലാണ് ഓടാമ്പൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടവർ ബോൾട്ട് അടിക്കുമ്പോൾ നമ്മൾ ഇത്ര താഴ്ത്തിയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടോ. നമ്മൾ ടവർ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിൽക്കണം. പിന്നെ മുകളിൽ നമ്മൾ 4 ഇഞ്ച് മാത്രമേ മുകളിലേക്ക് കാറ്റിയിടുന്നുള്ളൂ. ബാക്കി ഫ്രെയിം വരുന്ന ഈ ഒരു ഭാഗം താഴോട്ടേക്ക് ആക്കിയിട്ട് വിടുന്നത്. അപ്പോൾ താഴെ നമുക്ക് ആ വെള്ളം വെക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ബക്കറ്റ് വെച്ച് കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ലാതെ തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ വലിയ ടവർ ബോൾട്ട് വാങ്ങാൻ കാരണം നമുക്കിത് താഴെ തന്നെ എത്താൻ വേണ്ടിയിട്ട് സൗകര്യത്തിനാണ്.
ഇപ്പോൾ വണ്ണം കൂടിയതേ കിട്ടുന്നുള്ളൂ, ഈ നീളം കൂടിയത്. വണ്ണം കുറയുന്ന സമയത്ത് അതിനാണ് കാര്യം നീളം കുറയുന്നത്. അതുകൊണ്ടാണ് ഈ വലിയത് വാങ്ങിയത്. ഇത്ര വലുത് ശരിക്കും ആവശ്യമില്ല. അപ്പോൾ ഏതായാലും ഇത് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫിറ്റ് ആക്കേണ്ടത്. അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാക്കി നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ആക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മളൊരു കയറൊക്കെ വെച്ച് ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. ദയാവധം ചെയ്ത് ഇനിയിപ്പോൾ നമ്മളിതിൽ സൈഡിലേക്ക് എക്സ്പെൻഷൻ ബോൾട്ട് ഇട്ടിട്ട് ഫിറ്റ് ആക്കാൻ വേണ്ടി പോയി. അപ്പോൾ 1 ഇഞ്ച് 1/2 ഇഞ്ച് ഫ്ലാറ്റ് ഹോൾ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ എക്സ്പെൻഷൻ ബോൾട്ട് വെച്ചിട്ട് ഇങ്ങനെ ഫിറ്റ് ആയി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തും 4 ഭാഗത്തും മുകളിലേക്കായിട്ട് ഫിറ്റ് ആക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 14 mm ഡ്രില്ല് അടിച്ചിട്ട് എക്സ്പെൻഷൻ ബോൾട്ട് ഇടുക. 8 mm എക്സ്പെൻഷൻ ബോൾട്ട് ആയിട്ട് കൊടുക്കുന്നു. ഒരു ടാക്ക് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് കാർഡ്ബോർഡ് ഇങ്ങനെ വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ടൈൽസിന് കംപ്ലീറ്റ് കുത്തു വരും. നമ്മൾ മുകളിലും താഴെയും ഓരോ ബോൾട്ട് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കയറൊന്ന് അയച്ച് കളയുന്നു. അപ്പോൾ സംഭവം ഫിറ്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ആയി, നല്ല സ്ട്രോങ് തന്നെ ആയി. അകത്ത് ബോൾട്ട് അടിച്ചുകൊണ്ട് തന്നെ വേറെ പുറത്തുനിന്നായിരിക്കും ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഇതിൽ നമുക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഭാഗം ഒരു സാധാരണ ലിൻഡലിൻ്റെ കുറച്ച് പൊങ്ങിയിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കട്ടിങ്ങിലേക്ക് കാട്ടി കൊടുത്തിട്ട് ഈ ഭാഗം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അളവിൽ ചെയ്തത്. നോക്കുമ്പോൾ ആ ഒരു 1/2 ഇഞ്ച് താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് താഴ്ത്തി ഈ ലെവലിൽ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ വെള്ളയിലും വലിക്കുന്ന സമയത്ത് നമുക്ക് ബക്കറ്റ് ഇവിടെ വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗം കുറച്ച് താഴ്ത്തിട്ട് ചെയ്തത്. അപ്പോൾ ഇത് കയറ്റാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ വൈറ്റ് സിമെൻറ്റിട്ട് ഫില്ല് ചെയ്തത്. ഇതിന് മെറ്റീരിയൽ ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നത് 5000 രൂപയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് അടക്കം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നതും നമ്മൾ മേക്കിംഗ് ചാർജെല്ലാം അടക്കം ഏകദേശം 7000 രൂപ നമുക്ക് ടോട്ടലായിട്ട് വരും ഇതുപോലത്തെ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ സാമ്പത്തിക സമ്മതിക്കുമെങ്കിൽ സേഫ്റ്റി നോക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഡോറ് തന്നെ കിണറിന് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പ്ലാസ്റ്റിക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു റിങ്ങും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി നടന്നു വന്ന് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റും. ഇത് റിങ് ഇല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായ ഒരു കള്ളനെ അകത്ത് കയറാൻ വേണ്ടി പറ്റും. എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്നും ഇങ്ങനെ കയറാൻ വേണ്ടി പറ്റില്ല. അല്ലാത്തവർക്ക് ഇപ്പോൾ നോർമലി ഒരാൾക്ക് ഈ റിങ്ങിൻ്റെ മുകളിൽ കൂടി, ഇപ്പോൾ റിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മൾ ക്യാമറമാൻ വീഡിയോ തന്നെ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി നടന്നിട്ട് തന്നെ ഈ ഭാഗത്തേക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് കാണിക്കാനുള്ള ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.